ഈ ബഹുജന പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിൽ നിലനിൽക്കുന്നിടത്തോളം കാലം രക്തസാക്ഷിത്വത്തിന്റെ അമരത്വം എന്നുമെന്നും ഉറക്ക ഉറക്ക വിളിച്ചു പറയുന്ന ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ഈ മണ്ണിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആർ എസ് എസ് പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ സർക്കാരെ നിങ്ങൾക്കത് സാധ്യമാവില്ല. തൊള്ളായിരത്തി 1948 കൊല്ലപ്പെട്ട് 2023 ജനുവരി 30 നമ്മൾ ഈ ദിനം നമ്മളുടെ ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോഴും ഗാന്ധിജി എന്തിനു വേണ്ടി കൊല ചെയ്യപ്പെട്ടു എന്ന ചോദ്യം എല്ലാവരും കൂടുതൽ ഉറക്കെ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുകയാണ്. കേവലമായ ഒരു മരണത്തിൻ്റെ അപ്പുറത്ത് ഈ കൊലപാതക ശക്തികളുടെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ള അന്വേഷണം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലുള്ള സാഹിത്യ അന്വേഷകർക്ക് ചരിത്രാന്വേഷികൾക്ക് അന്നും ഇന്നും ഒരു വിഷയമാണ്. മാർട്ടിൻ ലൂതർ കിങ്ങും പാട്രിയറ്റ് ലുമുംബയുമൊക്കെ ഇതുപോലെ കൊല്ലപ്പെട്ടവരാണ്. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ലുമുംബ. ആഫ്രിക്കയിലെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ചായിരുന്നു പ്രവർത്തനം. രണ്ട് പാർട്ടികളും വ്യത്യസ്തമായി പ്രവർത്തിക്കുമ്പോഴും ആഫ്രിക്കയിൽ ഒരേ ലക്ഷ്യത്തോടുകൂടി പീറ്റർ ബോത്ത എന്ന് പറയുന്ന വർണ്ണവെറിയൻ ഭരണാധികാരിക്കെതിരായിട്ടുള്ള ഒത്തുകൂടലിൻ്റെ ഭാഗമായിട്ടാണ് ജനാധിപത്യ അവകാശങ്ങൾ വളരെ പതുക്കെ മാത്രം അംഗീകരിച്ചു കിട്ടിയ ആഫ്രിക്കയിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ആഫ്രിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നിച്ച് പ്രവർത്തിച്ചത്. അതിനിടയിലാണ് പാട്രിയറ്റ് ലുമുംബ വെടിയേറ്റ് മരിക്കുന്നത്. അതുപോലെ തന്നെ കറുത്തവർക്ക് വേണ്ടിയിട്ടുള്ള വാദപ്രതിവാദങ്ങൾ, തൻ്റേതായ നിരീക്ഷണങ്ങൾ, ഒരു പുരോഗമന ആശയക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല പുരോഹിതൻ കൂടി എന്ന നിലയിൽ ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് കറുത്തവർക്ക് വേണ്ടി, അതിൻ്റെ പേരിൽ പീഡനങ്ങളും യാതനകളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി, വെളുത്തവൻ സഞ്ചരിക്കുന്ന ബസ്സിൽ 90 വയസ്സുകാരി ആണ് എങ്കിൽ പോലും കറുത്ത നിറമുള്ളവളാണ്, കറുത്ത വർഗക്കാരിയാണ് എന്നുള്ളതുകൊണ്ട് ഇരിക്കാൻ അവകാശമില്ലാതെ ബസ്സിനുള്ളിൽ നിന്ന് താഴത്തേക്ക് തള്ളിയിടപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി, അങ്ങനെയാണ് തൻ്റെ പോരാട്ടം അമേരിക്കയിൽ മാർട്ടിൻ ലൂതർ കിങ് 2 എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നയാൾ ആരംഭിക്കുന്നത്. അദ്ദേഹം കൊല്ലപ്പെട്ടു, വെടിയേറ്റ് മരിച്ചു, അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നു. അപ്പോൾ ഇവിടെ ഗാന്ധിജിയെപ്പോലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ലോകത്ത് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പുരോഹിതൻ കൂടിയായ മാർട്ടിൻ ലൂതർ കിങ് 2 കമ്മ്യൂണിസ്റ്റുകാരനായ പാട്രിയറ്റ് ലുമുംബയുമൊക്കെ വെടിയേറ്റ് തന്നെയാണ് മരിച്ചത്, അല്ലെങ്കിൽ വെടിവെച്ചാണ് അവരെ കൊന്നത്. ഈ രക്തസാക്ഷിത്വങ്ങൾ ഓരോന്നും ഓരോ വർഷം കഴിയുമ്പോഴും അമരല്ല, കത്തി അമരല്ല, ഓർമ്മകളുടെ തിരിശേഷിപ്പുകൾ ശോഷിച്ച് ജനാവലിക്ക് അൽഷിമേഴ്സ് വരികയല്ല, അവർ കൂടുതൽ ഉച്ചസ്ഥായിൽ എന്തിന് ഇവർ കൊല്ലപ്പെട്ടു എന്ന ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയും ഇന്ന് രാവിലെ ദേശാഭിമാനി പത്രം കണ്ടപ്പോൾ ഗാന്ധിജിയുടെ വെടിയേറ്റ് വീഴുന്ന ഒരു ചിത്രം ഒരു ചിത്രകാരൻ വരച്ചിട്ടുണ്ട്. തേങ്ങുകയും കരയുകയും ചോരയൊലിക്കുന്ന ആ മുറിപ്പാടുകൾ പൊത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ചിത്രം അതിലുണ്ട്, ഒരു വരയാണ്. ഈ വാരിയല്ലുകൾ മുഴുവനും കാണുന്നുണ്ട് ഗാന്ധിജിയുടെ. ഒരുപാട് വയസ്സായിട്ടുണ്ടല്ലോ മരിക്കുമ്പോൾ. കണ്ണട അവിടെ തന്നെ ഉണ്ട്, കൂടെയുള്ള ആ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായി പോകുന്നവർ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ കിടക്കുന്ന അവരുടെ അരികിൽ തന്നെയുണ്ട്. ഗാന്ധിജി അവരുടെ മടിയിലാണ് തലവെച്ചിരിക്കുന്നത്. യേശുവിൻ്റെ കുരിശിലേറ്റൽ പോലെ യേശു ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ
അത് മഹാഭൂരിഭാഗം വരുന്നവർ ക്രൈസ്തവരാണല്ലോ. ആ ക്രൈസ്തവരുടെ വിശ്വാസത്തെ എങ്ങനെ വീണ്ടും വീണ്ടും ഉദ്ദീപിപ്പിക്കുന്നുവോ, അതുപോലെ ഗാന്ധിജി വീണ്ടും വീണ്ടും നമ്മുടെ ഓർമ്മകളിൽ പുനർജ്ജനിക്കുന്നൊരു ചിത്രം ഇന്ന് ദേശാഭിമാനി ദിനപത്രം രാവിലെ കണ്ടപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. വേദനിപ്പിക്കുന്നൊരു ചിത്രമാണ്. ഗാന്ധിജി വെടിയേറ്റ് കിടക്കുന്ന ഒരു ചിത്രം ഒരു ചിത്രകാരൻ വരച്ചിരിക്കുകയാണ്. DYFI എന്തുകൊണ്ട് ഈ ദിനം വ്യത്യസ്ത മുദ്രാവാക്യങ്ങൾ സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ആചരിക്കുന്നു എന്നുള്ളത് ഇവിടെ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി സൂചിപ്പിച്ചു. ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ അവർക്ക് ഈ വലിയ രാജ്യത്തിൻ്റെ പാരമ്പര്യങ്ങളിൽ ഒന്നും വിശ്വാസമില്ല. RSS എപ്പോഴും അങ്ങനെയാണ്, അല്ലെങ്കിൽ എല്ലാ ഫാസിസ്റ്റുകളും അങ്ങനെയാണ്. അവർ ആദ്യം നിഷേധിക്കുക, നിരാകരിക്കുക ചരിത്രത്തെയാണ്. ഇന്നലെ എന്ത് നടന്നു എന്നുള്ളത് ആരും ഓർമ്മിക്കാതിരിക്കുകയും ചരിത്രം അസ്തമിച്ച ഒന്നാണ് എന്ന് കരുതുകയും വർത്തമാനകാലത്ത് എങ്ങനെ ജീവിക്കണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആശയത്തിൻ്റെ പേരാണ് ഫാസിസം. ഫാസിസം ലോകത്ത് എവിടെയൊക്കെ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടോ, എവിടെയൊക്കെ അധികാരത്തിലിരിക്കാൻ ഫാസിസം ശ്രമിച്ചിട്ടുണ്ടോ, അവിടെയൊക്കെ ഫാസിസം ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മുടെ ഇന്നലകളെ, നമ്മുടെ ഓർമ്മകളെ, നമ്മുടെ ചരിത്രത്തെ നിരാകരിക്കുകയാണ്. റെഫ്യൂസ്മെന്റ് ഓഫ് ദി ഹിസ്റ്ററി, ഇതാണ് അതവരെപ്പോഴും ചെയ്യും. എന്നിട്ട് ഈ ചരിത്രത്തിൽ ഇടം പിടിച്ച ആളുകളുടെ ആ കാലത്ത് അവർ ചെയ്ത അവരുടെ ഗതകാല പ്രവർത്തനങ്ങൾ അത് വ്യത്യസ്തമായ മറ്റൊരാംഗിളിൽ അവതരിപ്പിക്കും. അവർക്ക് ഈ ഫാസിസ്റ്റുകൾക്ക് ചരിത്രത്തിൽ ഒരിടവുമില്ലല്ലോ, അവർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലല്ലോ. വംശീയവാദികൾ, വർഗീയവാദികൾ, ഫാസിസ്റ്റുകൾ അവരല്ലേ ഇവർ. അതുകൊണ്ട് പലപ്പോഴും ചരിത്രത്തോടൊപ്പം നടന്നു പോകാൻ, അല്ലെങ്കിൽ വർത്തമാനകാലത്ത് ഒരു ചരിത്ര പുരുഷന്റെ പദവിയിലേക്ക് സ്റ്റാറ്റസ് ഉയർത്താൻ എന്നും RSSകാർ ഈ ചരിത്രത്തിൽ ഇടം പിടിച്ച ആളുകളൊക്കെ ഞങ്ങളുടെ ആളുകളാണ് എന്ന നിലയിൽ അവതരിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ DYFI സഖാക്കളോട് എനിക്ക് പറയാനുള്ളത്, കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി RSSന്റെ നേതാവായിരുന്നു എന്ന് വരെ ഇവർ പറയും. പക്ഷെ ഇന്ന് ഇർഫാൻ ഹബീബിനെ പോലെയുള്ള, റൊമീല ഥാപ്പറെ പോലെയുള്ള, കെ എൻ പണിക്കരെ പോലെയുള്ള ഒരുപാട് ചരിത്രകാരന്മാർ അവർ കണ്ടെത്തിയ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി, പഠനങ്ങൾ നടത്തി, സംസ്കരിച്ച് ആവാഹിച്ചെടുത്ത അവരുടെ നിഗമനങ്ങൾ അത് ഇന്ത്യയുടെ വർത്തമാനകാല ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ചരിത്രത്തെ നിരാകരിച്ചുകൊണ്ട് പലവട്ടം ഒരു നുണ പറഞ്ഞാൽ അത് സത്യമായി തീരും എന്നുള്ളത് വിശ്വസിച്ചുറപ്പിക്കാൻ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന RSSന് കഴിയുന്നില്ല. അതുകൊണ്ട് അവരിപ്പോൾ എന്താ ചെയ്യുന്നത്, പലതും നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നത്തെ പത്രത്തിൽ ഒരു പുതിയ പേര് മാറ്റിയ വാർത്തയുണ്ട് അല്ലേ. അത് മുഗൾ ഗാർഡൻ എന്നുള്ളതിൻ്റെ പേര് അമൃത് ഗാർഡൻ എന്നാക്കിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തെ അമൃതോത്സവം എന്നാണ് RSS വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള അമൃതോത്സവത്തിൻ്റെ സ്മൃതി നിലനിർത്താൻ രാഷ്ട്രപതി ഭവൻ, അതായത് പ്രസിഡൻസ് ഹൗസ്, അതിൻ്റെ ജനങ്ങൾക്ക് പ്രവേശനമുള്ള ഭാഗമാണ് ഈ ഗാർഡൻ. നമ്മൾ ഡൽഹിയൊക്കെ കാണാൻ പോകുമ്പോൾ അവിടെയാണ് രാഷ്ട്രപതി ഭവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. ഇത് കുറച്ചു കാലം മാത്രം പ്രവേശനം അനുവദിക്കുന്ന ആ ഗാർഡൻ്റെ പേര് മുഗൾ ഗാർഡൻ എന്നുള്ളത് അമൃത് ഗാർഡൻ എന്ന് മാറ്റി പുനർനാമകരണം ചെയ്ത് ഇന്ത്യയുടെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ, BJPയുടെയും RSSന്റെയും മന്ത്രിമാർ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്, ഈ പേരുമാറ്റം അന്വർത്ഥമാണ്, സാർത്ഥകമാണ്, ശരിയായതാണ്. മുഗൾ എന്ന പേര് കോളനി വാഴ്ചക്കാലത്തിൻ്റെ ഓർമ്മകളുള്ളതാണ്, അതൊഴിവാക്കാനാണ്. പക്ഷെ എന്താണ് സത്യം? ഇതൊന്നുമല്ല സത്യം. നമ്മുടെ മേലെ ഈ ആശയപരമായ ആധിപത്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും രാജ്യം തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്നലെ വരെ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സമ്പന്നനാര് എന്ന ചോദ്യത്തിന് നമ്മളെല്ലാവരും ഉത്തരം പറഞ്ഞത്, നമ്മളെ പഠിപ്പിച്ച് അവർ പറയിപ്പിച്ച ഉത്തരം ഗൗതം അഡാനി എന്നാണ്.
ഇന്നും ഇന്നലെയുമൊക്കെ എല്ലാ പത്രങ്ങളിലും ഗൗതം അഡാനിയുടെ ചിത്രമുണ്ട്. ഒരു 50-55 വയസ്സ് പ്രായമുള്ള ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ പ്രമുഖനായ ഒരു വ്യവസായി. ഞാനതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ന് നമ്മുടെ വിഷയം സാമ്പത്തിക ശാസ്ത്രമല്ലല്ലോ. പക്ഷേ ഒരു പോളിടെക്നിക് ITI എടുത്ത് ബോംബെയിലെ ഒരു വജ്രഖനിയിൽ ഫോർമാനായി 40 വർഷം മുമ്പ് ജോലിയിൽ പ്രവേശിക്കപ്പെട്ട ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഈ അഡാനിക്ക് 40 വർഷം കൊണ്ട് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാകാൻ കഴിയുന്നു. ഇപ്പൊ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് പണക്കാരാകുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുമുണ്ട്. അതൊക്കെ ഒരു ഒരു ചെറിയ സർക്കിളാണ്. സീതാദേവിയോട് ലക്ഷ്മണൻ പറഞ്ഞില്ല, ഇതാ ഈ വൃത്തത്തിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, ലക്ഷ്മണരേഖ. അത്തരം ഒരു വൃത്തത്തിനുള്ളിലാണ് നമ്മുടെയൊക്കെ നാം കാണുന്ന പലരുടെയും വളർച്ച. പക്ഷെ ലോകത്തിലെ 800 കോടി, ഈ നവംബർ 1 800 കോടി ആളുകൾ തികഞ്ഞു എന്നുള്ള സാങ്കല്പികമായ കണക്ക്, സെൻസസ് അടിസ്ഥാനത്തിലല്ല, സാങ്കല്പിക കണക്ക്, ലോകത്ത് 800 കോടി ആളുകളുണ്ടെന്നാണ് പറയുന്നത്. ഈ 800 കോടി ആളുകളിൽ രണ്ടാമൻ, 800 കോടി ആളുകളിലെ രണ്ടാമനായി ഇന്ത്യയിലെ ഗുജറാത്തിലെ ഈ ഗൗതം അഡാനിക്ക് 40 കൊല്ലം മുമ്പ് ഒരു വജ്രഖനിയിൽ ഫോർമാനായി ജോലിയിൽ പ്രവേശിക്കപ്പെട്ട ഈ ഗൗതം അഡാനിക്ക് എങ്ങനെയാണ് മാറാൻ സാധിക്കുക? അത് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമാണ്. ന്യൂ എക്കണോമിക് പോളിസി, ലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമാണ്. ഈ മണ്ണിനടിയിൽ സൂക്ഷിച്ചിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ മുഴുവനും തുറന്നെടുക്കാൻ ഖനികൾ അവർക്ക് തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. 1 സെന്റിന് 1 രൂപ പാട്ടത്തിന്, 1 സെന്റ് ഭൂമിക്ക് 1 കൊല്ലത്തിന് 1 രൂപ പാട്ടത്തിന്, 10,000 കണക്കിന് 10,000 കണക്കിന് ഹെക്ടർ ഭൂമികൾ, എണ്ണപ്പാടങ്ങൾ, വജ്രഖനികൾ, കൽക്കരിപ്പാടങ്ങൾ, ഗ്യാസ് കുഴിച്ചെടുക്കുന്ന പാടങ്ങൾ, ഇതൊക്കെ ഈ അഡാനിക്കും അംബാനിക്കും തീരു കൊടുത്തിരിക്കുകയാണ്. അവർ ഓഹരി മാർക്കറ്റിലേക്ക് കടന്നു വരുന്നു. ഇന്ന് അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. DYFI പ്രവർത്തകർ സഖാവ് തോമസ് ഐസക്കിൻ്റെ ഒരു ലേഖനം ഇന്നലെയും ഇന്നും ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഇറങ്ങുന്ന ഏറെക്കുറെ എല്ലാ പത്രങ്ങളും തോമസ് ഐസക്കിൻ്റെ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു വട്ടം വായിക്കണം. എങ്ങനെയാണ് ഇയാൾക്ക് ഊതിവീർപ്പിക്കപ്പെട്ട ഒരു വലിയ സമ്പന്നനാകാൻ കഴിഞ്ഞത് എന്ന്. 1 സെന്റ് ഒരു 1000 ഏക്കർ ഭൂമി വാങ്ങുന്നു. ആ 1000 ഏക്കർ ഭൂമിയിൽ വജ്രമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയാണ്, വജ്രം കുഴിച്ചെടുത്താൽ വജ്രം കിട്ടും, ഇവിടെ കുഴിച്ചെടുത്താൽ സ്വർണം കിട്ടും, ഇവിടെ കുഴിച്ചെടുത്താൽ കൽക്കരി കിട്ടും, ഇവിടെ കുഴിച്ചെടുത്താൽ പെട്രോൾ കിട്ടും, ഇവിടെ കുഴിച്ചെടുത്താൽ ഖനിജങ്ങൾ കിട്ടും. അങ്ങനെ അപ്പൊ ആ ഭൂമിക്ക് 30% ഒരു സെന്റിന് 1 രൂപയ്ക്കാണ് പാട്ടത്തിന് വാങ്ങിച്ചത് കേട്ടോ. ആ ഭൂമിയുടെ വില, വജ്രം കുഴിച്ചെടുക്കാൻ കഴിയുന്ന പാടശേഖരം, അതുകൊണ്ട് അതിന്റെ വില കൂടുന്നു. അങ്ങനെ ഓരോരോ കമ്പനികളുടെ ഓഹരികൾ ഈ പേര് പറഞ്ഞിട്ട് കൃത്രിമമായി പെരുപ്പിക്കുന്നു. ഓഹരികൾ വാങ്ങുന്നതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടക്കാർ വാങ്ങിയാൽ, രക്തബന്ധമുള്ളവർ, സൗഹൃദ വലയത്തിൽപ്പെട്ടവരൊക്കെ വാങ്ങിയാൽ അത് വാങ്ങിയ ലിസ്റ്റിൽ പെടുത്തില്ല. അതുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ, മൊറോക്കോ ഉൾപ്പെടെ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ പോയി അവർക്ക് താല്പര്യമുള്ള സാമ്പത്തിക രംഗത്ത് ഇടപെടാൻ പറ്റുന്ന, പ്രത്യേകിച്ചും വെള്ളപ്പണം ആക്കണം, വൈറ്റ് മണി ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാമ്പത്തിക മേഖലയിലെ ഉന്നതരുമായി ലിങ്ക് ഉണ്ടാക്കുന്നു. ഇവർ ഈ ഓഹരികൾ വാങ്ങുന്നു. അവർക്ക് പണം വൈറ്റ് മണി ആക്കുന്നതിന് വേണ്ടി ഉയർന്ന വിലയ്ക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു. ഇങ്ങനെ ഇറക്കുമതി രംഗത്ത് ഷെയറുകൾ പെരുപ്പിച്ച് വില കൂട്ടി മറ്റു രാഷ്ട്രങ്ങളിൽ ബിനാമികളായി വാങ്ങി ലോകത്തെ വ്യത്യസ്തരായ രാഷ്ട്രങ്ങളിലുള്ള ഇടപാടുകാരെ കബളിപ്പിക്കുന്നു. അങ്ങനെ ഒരു 10-15 ട്രാൻസാക്ഷൻസ് കഴിഞ്ഞാൽ, 10-15 കൈമാറ്റങ്ങൾ കഴിഞ്ഞാൽ ഈ ഭൂമിയെപ്പറ്റി പിന്നെ ആരും ചിന്തിക്കില്ല. ഇത് 1 രൂപയ്ക്ക് 1 രൂപയ്ക്ക് 1 സെന്റ് പാട്ടത്തിന് വാങ്ങിയ ഭൂമിയാണ് എന്നുള്ളത് മറക്കും. കോടിക്കണക്കിന് ₹ ആസ്തികൾ കൈകാര്യം ചെയ്യുന്ന ഓഹരി മാർക്കറ്റിലെ വളരെ വാല്യുള്ള ഒരു ഇനമായി ഇത് മാറും. ഇതാണ് ഗൗതം അഡാനി ലോകത്താകെ പയറ്റിയതും അദ്ദേഹം ഇപ്പോൾ പൊളിഞ്ഞത്. 2 ദിവസം കൊണ്ട് പൊളിഞ്ഞില്ലേ? സ്വർണ മാർക്കറ്റിനെ അത് ബാധിക്കാൻ പോകുന്നു എന്നാണ് സാമ്പത്തിക രംഗത്തുള്ള വാർത്തകൾ. സ്വർണത്തിനെ ചിലപ്പോൾ കുത്തനങ്ങട്ട് വില ഇടിയും. ലോകസമ്പദ് രംഗത്തെ ആകെ ആടി ഉലയ്ക്കുന്ന വിധത്തിൽ ഇളക്കി മറിച്ചൊരു സംഭവമായി ഗൗതം അഡാനി സംഭവം മാറി. ഇന്നലെ അവർ ആരായിരുന്നു? അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങി. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എനിക്ക് മാനേജർ ഒന്ന് കാണുന്നു. എന്തിനാണ് ഈ വിമാനത്താവളം മുക്കുമോ?
വെക്കുമെങ്കിൽ ഞാൻ വന്നാണ്. നമ്മൾ 100 രൂപയ്ക്ക് മത്തി വാങ്ങിക്കൊണ്ടു പോലല്ലേ ഗൗതമ അഡാനി തിരുവനന്തപുരം വിമാനത്താവളം വാങ്ങിയത്? ഈ കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ അത് വേണമെന്ന് പറയും, തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ അത് വേണമെന്ന് പറയും. അയാൾ എവിടെ പോകണോ അത് 30 വാങ്ങുക. അങ്ങനെ വാങ്ങിക്കൂട്ടുന്നവൻ, സ്വത്ത് സമ്പാദിക്കുന്നവൻ. ഇതല്ലേ ഗൗതമ അഡാനി ഇപ്പോ ഇതുവരെ ഇന്ത്യൻ രാജ്യത്ത്, ഇന്ത്യ രാഷ്ട്രത്തിലും അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും ചെയ്തത്? എസ് കെ പൊറ്റക്കാടിന്റെ ലണ്ടൻ നോട്ട്ബുക്ക് എന്ന നോവലിൽ പറയുന്നത് പോലെ, ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ ഫാളിംഗ് ഡൗൺ എന്ന് അവിടുത്തെ കവി കവിത എഴുതിയതുപോലെ, ഈ പടുത്തുയർത്തപ്പെട്ട സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ഇതാ തകർന്നടിയുന്നു എന്ന് ലണ്ടനിലെ കവി പാടിയതുപോലെ, ഇവിടെ പടുത്തുയർത്തിയ സാങ്കല്പിക ഗോപുരം തകർന്നടിയുന്ന ചിത്രം സാമ്പത്തിക രംഗത്തും, അതിൻ്റെ ഭാഗമായി ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ രംഗത്തും ആ ചിത്രം തകർന്നടിയുന്നത് നമുക്കിന്ന് കാണാൻ കഴിയും. ഇന്ന് ഗൗതമ അഡാനിയാണ്, നാളെ ഒരുപാട് ആളുകൾ വരാനുണ്ട്. ഇത് നല്ല പ്രതീക്ഷയുടെ ചിത്രമാണ്.